ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ബീസ്റ്റ് സിനിമയുടെ ഭാഗത്തു നിന്ന് ഇനി വേറൊരു വലിയ സാധനം കൂടി വരാൻ പോവാണ്. അത് മറ്റൊന്നല്ല, ബീസ്റ്റിന്റെ ടീസറാണ്. അപ്പൊ വന്നിട്ട് ഒന്ന് ട്വിറ്റർ തുറന്ന് നോക്കിയിട്ടുള്ളൂ. അപ്പോഴേക്ക് അത് ബീസ്റ്റിനെ കുറിച്ചിട്ടുള്ള ബീസ്റ്റ് ടീസർ എന്ന് പറഞ്ഞിട്ട് കുറെ ട്വീറ്റ് കുറെ പേര് ഇട്ടിരിക്കുന്ന. അപ്പൊ എന്താണ് തെരഞ്ഞു പോയപ്പോഴാണ് മനസ്സിലായിട്ട്, അടുത്ത മാസം 18-നോ 20-നോ ബീസ്റ്റിന്റെ ടീസറോ അല്ലെങ്കിൽ ജസ്റ്റ് ഓഡിയോ ലോഞ്ചോ നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇപ്പോൾ ഒരു ന്യൂസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും അടുത്ത മാസം 18-നോ 20-നോ ഈ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഈ രണ്ട് സംഭവത്തിൽ ഏതെങ്കിലും ഒന്ന് വരേണ്ടതാണ്. മിക്കവാറും അത് ടീസർ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഓഡിയോ ലോഞ്ച് നടത്താന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പോരാത്തതിന് ഈ ഒരു സിനിമയിൽ ഓവറായിട്ട് സോങ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഓഡിയോ ലോഞ്ച് മേ ബി പോസിബിൾ അല്ല എന്നാണ് തോന്നുന്നത്. 18-നോ 20-നോ ടീസർ ആയിരിക്കും മിക്കവാറും വരാനുള്ള ചാൻസ് കൂടുതൽ. വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ച് വരും. ഓഡിയോ ലോഞ്ച് വന്നാലും അത് തന്നെ വേറെ ലെവലാണ്. അപ്പം വെയിറ്റ് ചെയ്ത് നോക്കാം ഏതാ വരാൻ പോകുന്നത്. April 18-നോ 20-നോ എന്തായാലും ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നടക്കുന്നതാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്ന ലേറ്റസ്റ്റ് ന്യൂസ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ടീസറിന് വേണ്ടിയിട്ടാണ്. ടീസർ വന്നാൽ പിന്നെ പറയേണ്ട, എല്ലാ റെക്കോർഡും നമ്മൾ തന്നെ സ്വന്തമാക്കും. എല്ലാ സോഷ്യൽ മീഡിയ നമ്മളെ കാലിൻ്റെ അടിയിലായിരിക്കും. ഇപ്പം തന്നെ ഇറങ്ങിയിട്ടുള്ള അറബി കുത്ത് ജസ്റ്റ് 24 hours 2.2 million പ്ലസ് ലൈക്സും 25 million+ വ്യൂസ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ബീസ്റ്റിൻ്റെ ടീസർ ഇറങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തായാലും 24 hours 3 million ലൈക്സ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ബീസ്റ്റിൻ്റെ ടീസർ ഇറങ്ങിയിട്ട് വേണം നമുക്ക് മുമ്പുള്ള നമ്മളെ റെക്കോർഡായിട്ടുള്ള മാസ്റ്റർ ടീസറിൻ്റെ റെക്കോർഡ് തകർക്കാൻ. മാസ്റ്റർ ടീസറിന് ഇപ്പോൾ വരെ 72 million+ വ്യൂസും 2.7 million ലൈക്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു റെക്കോർഡൊക്കെ നമ്മൾ 24 hours ലൈക്ക് എന്തായാലും ബീറ്റ് ചെയ്യുന്നു, ഉറപ്പാണ്. വ്യൂസ് എന്തായാലും 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യായിരിക്കും. എന്തായാലും നമ്മൾ വെച്ചിട്ടുള്ള റെക്കോർഡ് നമ്മൾ തന്നെയാണ് ബീറ്റ് ചെയ്തിട്ട് പതിവുള്ളത്. അപ്പോൾ എന്തായാലും ബീസ്റ്റിൻ്റെ ടീസർ വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓഡിയോ ലോഞ്ച് വരാനുള്ള ചാൻസും കൂടുതലാണ്. മേ ബി ഓഡിയോ ലോഞ്ച് ഈ ഒരു 18-നോ 20-നോ നടത്തിയിട്ട് April 1st ബീസ്റ്റിൻ്റെ ടീസർ ഇറക്കാനായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നടക്കുക, എന്താണെന്ന് അറിയില്ല, വെയിറ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ബീസ്റ്റിന് ടീസറും ട്രെയിലറും ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പിച്ചോ ഈ ഒരു 18-നോ 20-നോ ബീസ്റ്റിൻ്റെ ടീസർ ആയിരിക്കും വരിക. എന്നിട്ട് April 1st ബീസ്റ്റിൻ്റെ ട്രെയിലറും ആയിരിക്കും വരിക. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും ഈ ഒരു 18-നോ 20-നോ വലിയൊരു അപ്ഡേറ്റ് ഉണ്ട് എന്നാണ് കേൾക്കാൻ പറ്റുന്നത്. അറബിക്കുത്ത് സോങ് ഇപ്പോൾ വേറെ ലെവൽ റെക്കോർഡാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് 70 million വ്യൂസ് അച്ചീവ് ചെയ്യുന്ന ഒരു സോങ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു അറബിക്കുത്ത് സോങ് മാറിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി 100 million വ്യൂസ് അടിക്കേണ്ടതാണ്. 100 million ഇനി 30 million വ്യൂസ് മാത്രമേ പോകാനുള്ളൂ. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് 100 million വ്യൂസ് നേടിയിട്ടുള്ള സോങ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ധനുഷിൻ്റെ റൗഡി ബേബി സോങ് ആണ്. ആ ഒരു സോങ്ങിന് 17 ദിവസം വേണ്ടി വന്നിട്ടുണ്ട് 100 million വ്യൂസ് യൂട്യൂബിൽ നിന്ന് നേടിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ ആ ഒരു റെക്കോർഡ് എന്തായാലും ജസ്റ്റ് ഒരു 10-12 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ബീറ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ തന്നെ 6 ദിവസം നിന്ന് 6 മണിയും കൂടി കഴിഞ്ഞാൽ 7 ദിവസം ആയിട്ടുണ്ടാവും. അപ്പോൾ 7 ദിവസം കൊണ്ട് തന്നെ 70 million വ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നോക്കാം നമ്മൾ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്ന്. എന്തായാലും ബ്രേക്ക് ചെയ്യുമോ അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ തമിഴ്നാട്ടിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മുടെ വിജയ് മക്കളെയൊക്കെ അവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ തലപതി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തലപതി അവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്രൗഡും കുറേ മീഡിയക്കാരും വന്നിട്ട് നല്ലോണം വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ലേശം കളി തോന്നും. കാരണം ഇങ്ങനെയൊക്കെ വെറുപ്പിക്കാൻ പറ്റുമോ? ആ ഒരു വീഡിയോയിൽ നമ്മുടെ തലപതി കഷ്ടപ്പെട്ടാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ ലൈനിൽ നിൽക്കാതെ നേരിട്ട് കയറി വോട്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. കാരണം തലപതി അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പബ്ലിക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം ഈ ഒരു മീഡിയക്കാരും ഫാൻസുകാരും അത്രക്കും ക്രേസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പം നമ്മുടെ തലപതി വോട്ട് ചെയ്ത് വന്നിട്ട് അവിടെ ഉള്ളവരോടൊക്കെ സോറി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ വേറെ ആരെയാണെങ്കിൽ വന്ന് കയറി വോട്ട് ചെയ്ത് പോയത് ചെയ്യുള്ളൂ. പക്ഷേ തലപതി അവിടെ വന്നിട്ട് എല്ലാവരോടും സോറിയൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ SPB സാർ മരിച്ചപ്പോഴും നമ്മുടെ തലപതി കാണാൻ വന്നപ്പോൾ ഒരു കുറേ ക്രൗഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ഒരാൾ ചെരുപ്പ് അവിടെ വീണുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെരുപ്പ് നമ്മുടെ തലപതി കൈകൊണ്ടെടുത്ത് പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴും തലപതി സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാൻ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലപതി തന്നെയാണ്. പലർക്കും തലപതിനെ ഇഷ്ടമെന്ന് പറയുന്നത് ആ ഒരു സിനിമ കണ്ടിട്ടല്ല, ഈ ഒരു ഓഫ് സ്ക്രീനിലുള്ള തലപതിയെ കണ്ടിട്ടായിരിക്കും തലപതിക്ക് ഇത്രയും ക്രേസ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമോ? എന്തായാലും ആയിരിക്കും. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സ് പോയി പറയാം. പിന്നെ തലപതി 66 പൂജ ഇന്ന് നടക്കുന്ന ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു ന്യൂസ് നമുക്ക് തലപതി 66 പറ്റി കേൾക്കാൻ പറ്റുന്നില്ല. ഒരു ഫോട്ടോ, ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൂജ നടന്നിട്ടുണ്ടോ എന്നൊരു ഇൻഫർമേഷൻ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സിനിമയുടെ മൊത്തം ഷൂട്ടിംഗ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ബീസ്റ്റിൻ്റെ ഇനി അങ്ങോട്ട് ബീസ്റ്റ് ടൈമാണ്. ബീസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറേ അപ്ഡേറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ തലപതി 66 ഭാഗത്തു നിന്ന് വലിയ അപ്ഡേറ്റ്സ് ഒന്നും കൊടുക്കുകയാണെങ്കിൽ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഈ ഒരു പൂജയും അതേപോലെ തന്നെ ആക്ട്രസ് ആരാന്ന് അറിയിക്കാനുള്ള ഡേറ്റൊക്കെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പം എന്തായാലും തലപതി 66 സിനിമയുടെ ഭാഗത്തു നിന്ന് ഇനി അധികം അപ്ഡേറ്റ്സ് ഒന്നും അടുത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അടുത്ത മാസമാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത്. എന്തായാലും അടുത്ത മാസം എന്തായാലും ഒരു അപ്ഡേറ്റ് എങ്കിലും തരേണ്ടതാണ്. വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇത്രയും ഇതൊക്കെ കുറേ മുമ്പ് വന്നിട്ടുള്ള ന്യൂസാണ്. ആ ഒരു ടീസറിൻ്റെ അപ്ഡേറ്റാണ് ഇന്ന് വന്നിട്ടുള്ളത്, ഇപ്പോൾ വന്നിട്ടുള്ളത്. വീഡിയോ ഇടാൻ ലേറ്റ് ആയതിനു കാരണം നിങ്ങൾക്കറിയാം, സ്കൂൾ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയി. വീട്ടിൽ വരുമ്പോഴേക്ക് ടൈം മൊത്തം പോയി, പിന്നെ ഒന്നും വീഡിയോ ഒന്നും ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഇപ്പം തന്നെ വേഗം വന്നിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? ബീസ്റ്റിൻ്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ടാണോ ടീസറിന് വേണ്ടിയിട്ടാണോ എന്ന് മറക്കാതെ കമൻറ്റ് ബോക്സ് പോയി ഷെയർ ചെയ്യുക. എന്തായാലും അടുത്ത മാസം 18-നോ 20-നോ വലിയൊരു അപ്ഡേറ്റ് നമുക്ക് കാത്തിരിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ see you, bye.